തിങ്കൾ കലുപാടി മഞ്ഞു പെയ്യുന്ന ക്രിസ്മസിന്റെ ആകാശത്ത് തെളിഞ്ഞു നിൽക്കുന്ന അറിഞ്ഞു ചേരുന്ന ഒന്നാണ് സംഗീതം ഏഴായിരത്തോളം ഭക്തിഗാനങ്ങളിലൂടെ നമുക്ക് എല്ലാവർക്കും സുപരിചിതയായ ഒരു വ്യക്തിയാണ് ശ്രീമതി ദലീമ ജോജോ എന്നാൽ ഈ ക്രിസ്മസ് ദലീമ ജോജോയുടെ ജീവിതത്തിൽ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കപ്പെട്ട കാലത്തെ ഒരു ക്രിസ്മസ് കൂടിയാണ് ഇന്ന് അരൂർ മണ്ഡലത്തിന്റെ എം എൽ എ കൂടിയാണ് ദലീമ ജോജോ ക്രിസ്മസിന്റെ ആ ഒരു ഹാപ്പിനെസും ക്രിസ്മസിന്റെ സന്തോഷവും ഒക്കെ ഏർ ഏറ്റെടുത്ത് ഏറ്റെടുത്തുകൊണ്ട് നമ്മളോടൊപ്പം ശ്രീമതി ദലീമ ജോജോ ക്രിസ്മസ് വിശേഷങ്ങളുമായി നമ്മുടെ ഒപ്പം പങ്കുചേരുന്നു നമസ്കാരം നമസ്കാരം എങ്ങനെ തോന്നുന്നു ഈ ഒരു ക്രിസ്മസ് കാലഘട്ടത്തെ കാരണം കഴിഞ്ഞ വർഷങ്ങളില് ജില്ലാ പഞ്ചായത്ത് ഉത്തരവാദിത്വങ്ങളുണ്ട് ഏറെ കാലഘട്ടങ്ങളിൽ ഏഹ് രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ മാറി നിന്ന് പക്ഷേ ഭക്തിഗാനങ്ങൾ പള്ളിയിലെ കൊയർ അല്ലെങ്കിൽ ഡിവോഷണൽ ഗാനങ്ങൾ അങ്ങനെ വരുന്നു ഒരു എം എൽ എ ആയി ഏറ്റെടുക്ക ഉത്തരവാദിത്വം ഏറ്റെടുത്തതിനു ശേഷമുള്ള ക്രിസ്മസ് അത് തിരക്കേറിയ ക്രിസ്മസ് ആണെന്ന് അറിയാം എങ്ങനെയാണ് ഈ ഒരു ക്രിസ്മസിനെ നോക്കി കാണുക ഈ ഒരു ക്രിസ്മസിന് കുറച്ച് ഒരുപാട് പുതുമകളുണ്ട് ഒന്ന് ഒന്ന് ഞങ്ങളുടെ മണ്ഡലം അരൂര് അരൂരിലെ എൻ്റെ നാട്ടില് ഞാനിപ്പോ താമസിക്കുന്ന അരൂര് അരൂരാണ് ഇവിടെ എനിക്കൊരു പള്ളി പുതിയത് പണി പുതിയ പള്ളി പുതിയ പള്ളിയുടെ കഴിഞ്ഞ ആഴ്ചയായിരുന്നു അതിന്റെ ഉദ്ഘാടന കർമ്മങ്ങളെല്ലാം നടത്തപ്പെട്ടത് അപ്പോൾ ഇവിടുത്തെ മനുഷ്യർക്കൊക്കെ പ്രാർത്ഥിക്കാനുള്ള വലിയ സംവിധാനമാണ് ഒരുക്കിയത് കാരണം ആ പള്ളിക്ക് ഒരു പ്രത്യേകതയുണ്ട് കാരണം ഇത് തുടക്കം കുറിച്ചൊരു സമയത്ത് എനിക്ക് പറഞ്ഞത് വർഷങ്ങൾക്ക് മുന്നേ പള്ളി ഇടിഞ്ഞു വീണതാണ് അതായത് പണിതുകൊണ്ടിരിക്കെ വീണ് രണ്ടും പേര് മരിച്ച ഒരു പള്ളിയാണ് അപ്പൊ അങ്ങനത്തെ ഒരു ഇത് അതിൽ നിന്നും ആ സ്വ മനുഷ്യൻ അട അടഞ്ഞുപോയ ഒരു സ്വപ്ന സ്വപ്നം എന്താ പറഞ്ഞ പൂവണിഞ്ഞ പൂവണിഞ്ഞ ഒരു സന്തോഷമുണ്ട് കാരണം എല്ലാവർക്കും നിന്ന് പ്രാർത്ഥിക്കാനുള്ള പള്ളിയാണ് കാരണം ജാതി മത ഭേദമന്യേ ഇവിടെ വലിയ വിശ്വാസമാണ് പിന്നെ ഈ പള്ളിയുടെ എന്ന് പറഞ്ഞ പുണ്യാളൻ സെയിന്റ് അഗസ്റ്റിനാണ് പുണ്യാളൻ അപ്പൊ അതുകൊണ്ട് ഭയങ്കര വിശ്വാസമാണ് എല്ലാ ജാതിയും മതസ്ഥരും അവിടെ വരും പ്രാർത്ഥിക്കും അങ്ങനത്തെ ഒരു വരുന്നു പക്ഷെ നമുക്ക് കുറെ നാളുകൾക്ക് ശേഷമാണ് ഇത് ഇപ്പൊ ഈ ഒരു സ്വപ്നം പൂവണിഞ്ഞിരിക്കുന്നത് അപ്പൊ അത് ആ ഒരു ക്രിസ്മസ് സമയമാണ് ഒന്നാം തീയതിയാണ് പള്ളിയിലെ പെരുന്നാൾ എല്ലാം ഒന്നാം ജനുവരി ഒന്നിനാണ് പെരുന്നാൾ അപ്പൊ ഇരുപത്തെട്ടാം തീയതി മുതൽ പെരുന്നാൾ സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പൊ വലിയ ആഘോഷമാണ് ക്രിസ്മസ് എന്നുള്ളത് ക്രിസ്മസിനെ സംബന്ധിച്ചാണെങ്കിൽ വലിയ ആഘോഷമാണ് പക്ഷെ നമുക്ക് ആഘോഷങ്ങളിൽ എന്ന് പറഞ്ഞാല് നമുക്ക് അധികം പങ്കെടുക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ സമയങ്ങളെല്ലാം മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ് അപ്പൊ നമ്മള് എല്ലാവർക്കും വേണ്ടി ഓടേണ്ട ഒരു സമയം ആണല്ലോ എം എൽ എ ആയത് നിരന്തരം നമ്മള് ഇങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പുള്ള ക്രിസ്മസ് എങ്ങനെയായിരുന്നു ക്രിസ്മസ് രാഷ്ട്രീയത്തിന് മുന്നേ ഉള്ള ക്രിസ്മസ് അല്ല കുഞ്ഞനാളിലെ കൊയറില്ലായിരുന്നു എന്റെ ക്രിസ്മസ് കാരണം ഞാൻ എന്റെ ഓർമ്മ വെച്ചപ്പോ പള്ളിയുടെ മൂലയിൽ നിന്ന് പാടുന്ന ഒരു കൊച്ചു ഗായികയായിരുന്നു നാലു വയസ്സ് ഒക്കെ ഉണ്ടാവുകയുള്ളു ആ സമയം മുതലും ഐക്യം പിടിച്ചു നിൽക്കുമായിരുന്നു കാരണം എന്റെ ബ്രദർ പള്ളിയിലൊരു പാട്ടുകാരനായിരുന്നു ഗ്രിഗറി എന്ന് പറഞ്ഞ ഏറ്റവും വളരെ ബ്രദറാണ് അദ്ദേഹം എന്നെ കൊണ്ട് എല്ലായിടത്തും പാടാനായിട്ട് കൊണ്ടുപോവായിരുന്നു അപ്പൊ അങ്ങനെ പിന്നെ ഞങ്ങളുടെ നാട്ടിൽ കുറെ മനുഷ്യരുണ്ട് സ്ട്രിങ്സ് ഓഫ് വിധവൻ എന്ന് പറഞ്ഞൊരു ടീമുണ്ട് അത് ആലപ്പുഴ തന്നെ ഏറ്റവും നല്ലൊരു ടീമായിരുന്നു കാരണം വയലിനൊക്കെ ആണെങ്കിലും പഠിച്ച വലിയ പഠിച്ച ആൾക്കാരൊക്കെയാണ് വയലിന് വായിക്കുന്നത് ഗിറ്റാർ വായിക്കുന്നവര് ഒക്കെ പഠിച്ചവരായിരുന്നു അപ്പൊ അതില് ഞാനെന്നുംണ്ട് പള്ളിയിൽ ഞാനില്ലാത്ത ഏർ പിന്നെ ഒരു ക്രിസ്മ ക്രിസ്മസ് ഇല്ല ഒരു കല്യാണം ഇല്ല ഒരു മരണമില്ല ഒന്നുമില്ല എല്ലാത്തിനും ദലീമ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗായിക ആ മൂലയിൽ പാടാൻ ഉണ്ടാവുമായിരുന്നു അതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യവും ശരി ഈ ഈ ഇലക്ഷൻ വിജയത്തെ ആൾക്കാർ പറയുക പറയുക പാടി ജയിച്ചു എന്നാണ് പറയുക എല്ലാ വേദികളിലും ഒരുപക്ഷെ പ്രസംഗത്തൊക്കെ കൂടുതൽ പാട്ടിലേക്കായിരുന്നു ശരിക്കും പാട്ടുകാരി എന്നുള്ള നമ്മളൊക്കെ കൂടുതലായിട്ട് അറിഞ്ഞിരുന്നത് എങ്ങനെയാണ് ഈ പെട്ടെന്നൊരു ഷിഫ്റ്റ് പെട്ടെന്നൊരു ആണെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും ഈ രാഷ്ട്രീയം എന്നുള്ള ഒരു വഴി എങ്ങനെയാണ് ഏത് ഘട്ടത്തിലാണ് അങ്ങനെ ഒരു അങ്ങനെ ഒരു വഴി എനിക്ക് എനിക്ക് എങ്ങനെ ഒരു വഴി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞത് എങ്ങനെയാണ് എനിക്കൊരു വഴിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടൊന്നും ഇല്ല രാഷ്ട്രീയം എനിക്ക് രാഷ്ട്രീയമാണെങ്കിലും ഞാൻ അതിൽ താല്പര്യമല്ലായിരുന്നു എനിക്ക് എപ്പോഴും സംഗീതമായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സംഗീതത്തിലൂടെയാണല്ലോ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ പിന്നെ പെട്ടെന്നാണ് രാഷ്ട്രീയത്തിലേക്ക് കുറേ മനുഷ്യർ എന്നെ സ്നേഹിക്കുന്ന കുറേ മനുഷ്യർ വിളിക്കുന്നു ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കാനായിട്ട് പറഞ്ഞു അപ്പം ഞാൻ ശരിക്കും ചിരിക്കുകയാണ് ചെയ്തത് കാരണം എന്നു വെച്ചാൽ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലായിരുന്നു പക്ഷേ എന്നുവെച്ച് എന്നോട് എൻ്റെ ചേട്ടൻ്റെ മക്കള് ഹസ്ബൻഡൊക്കെ പറഞ്ഞു തന്നെന്ന് പറഞ്ഞാൽ നിനക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടല്ലോ കുറെ പാവപ്പെട്ടവണെ രക്ഷിക്കണമെന്നാണല്ലോ നമ്മുടെ സ്വപ്നം ആ സ്വപ്നം പൂണിയണമെങ്കിൽ നമ്മളുടെ പണം കൊണ്ട് നമുക്ക് നടക്കില്ല നമ്മുടെ സ്വന്തം കയ്യിലെ പൈസ എന്ന് പറഞ്ഞാൽ തുച്ഛമായ വരുമാനം അതുകൊണ്ട് നമ്മൾ വീട് വീട്ടിൽ ജീവിച്ചു പോകുന്നല്ലാതെ അത് എല്ലാവർക്കും എടുത്ത് കൊടുക്കാൻ എത്ര പേർക്ക് കൊടുക്കും കൊടുക്കുമായിരിക്കും നമ്മൾ കുറച്ചല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ നിന്റെ സ്വപ്നം അനാഥ മന്ദിരവും അനാഥ ആൾക്കാരും ഇങ്ങനെയൊക്കെയല്ലേ അപ്പം അതുകൊണ്ട് അതിൽ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യർക്ക് ചെയ്യാൻ സാധിക്കും എന്ന് ഇവർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത് അതായിരുന്നു എൻ്റെ രാഷ്ട്രീയം അതൊരു നിമിത്തമാണ് കാരണം നമ്മൾ ദൈവം അല്ലേ നമ്മളെല്ലാം നയിക്കുന്നത് ഞാൻ ശരിക്കും പിന്നെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ബാല്യം മുതൽ എൻ്റെ ഈ നാളുകൾ വരെ ദൈവത്തിന്റെ ഇടപെടലാണ് എൻ്റെ കാര്യത്തിൽ വളരെ പെട്ടെന്ന് ഈ അരൂരിലേക്ക് മത്സരിക്കാൻ അവസരം വരുന്നു അവിടെ വിജയിക്കുന്നു അതും ഒരു മിന്നും വിജയം ഇതൊക്കെ ആ ഒരു ദൈവിക പദ്ധതിയുടെ ദൈവ ദൈവിക പദ്ധതിയാണ് കാരണം ഞാൻ അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട് കാരണം ഞാനിങ്ങനെ ചലിക്കേണ്ടവളല്ല എന്നെ എപ്പോഴും ദൈവം ചലിപ്പിച്ചോണ്ടിരിക്കും ഞാൻ എന്നെ തിരഞ്ഞെടുത്തു എന്ന് ഞാൻ ചിന്തിക്കുന്നവളാണ് ദൈവം എന്നെ എടുത്തിരിക്കുന്നത് അവളാണ് എന്നാണ് ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കുന്നത് കാരണം എന്നെ അങ്ങനെ എന്താ പറയാ ഉപേക്ഷിച്ചു കളയില്ല എല്ലാവരെയും അങ്ങനെ തന്നെയാണ് പക്ഷെ എൻ്റെ വഴികൾ എൻ്റെ വഴികളെല്ലാം തിരിക്കുന്നത് ഈശ്വരനാണ് ഈ ഒരു സമയത്തെ ഈ ഒരു നിയമസഭ പുതിയ നിയമസഭ വരുന്നു ഈ ഒരു ഈ ഒരു എങ്ങനെയാണ് വിലയിരുത്തുക ഉത്തരവാദിത്വം ഒത്തിരിയുണ്ട് ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ഓരോ ജനപ്രതിനിധികൾക്കും നമുക്ക് എന്താ പറയാ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കർത്താവ് കുരിശി കിടക്കുന്ന പോലെ തന്നെയാണ് കാരണം നമ്മൾക്ക് വിശ്രമിക്കാൻ നിമിഷങ്ങളില്ല നമ്മൾക്ക് പിന്നെ എപ്പോഴും യാത്രകളും മനുഷ്യന്റെ ഇടങ്ങളിൽ ഇങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കലും നമ്മളുടെ ക്ഷീണങ്ങൾക്ക് മാറ്റിവെക്കാൻ നമുക്ക് സമയമില്ല കുടുംബത്തെ നോക്കാൻ സമയമില്ല ശരിക്കും ശരിക്കും ത്യാഗ ത്യാഗമാണ് നമ്മൾ ഈ പൊതുവെ ആളുകള് ജനപ്രതിനിധികളെ കുറിച്ച് പറയാറുള്ള അവരുടെ ജീവിതം എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് പക്ഷെ എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട് എന്നൊക്കെ പറയാം പക്ഷെ ഒരു പ്രതിനിധികളുടെ കൂടെ നമ്മൾ അല്പസമയം ചെലവഴിക്കുമ്പോഴാണ് വ്യക്തിപരമായിട്ട് എനിക്ക് പോലും മനസ്സിലായത് അത്ര സുഖകരമായിട്ടുള്ള ജോലിയല്ല അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്വം പറഞ്ഞാൽ ഒരു നാല് മനുഷ്യരുടെ ഉത്തരവാദിത്വം ഒരു പിന്നെ ഒരു മണ്ഡലത്തിന്റെ ഉത്തരവാദിത്തം എന്തായിരിക്കും എത്ര കുടുംബങ്ങളുടേതായിരിക്കും അപ്പൊ ഒന്ന് ആലോചിച്ച് നമ്മൾക്ക് എന്തായിരിക്കും ഇപ്പം ഒരു പള്ളി അല്ലെങ്കിൽ ഒരു അമ്പലം പിന്നെ ഒരു മുസ്ലിം പള്ളി അത് അതിനും ഉണ്ടല്ലോ കുറെ ഉത്തരവാദിത്തങ്ങൾ അല്ലേ പക്ഷെ അതെല്ലാം ഒരു ചട്ടക്കൂ കുറച്ച് ചട്ടക്കൂടിലാണ് ഇല്ലേ അതാത് പ്രദേശങ്ങളുടെ ചട്ടക്കൂടില് എന്ത് ഉത്തരവാദിത്താണ് അപ്പൊ ഒന്ന് ആലോചിക്കുക പത്ത് പഞ്ചായത്താണ് എൻ്റെ മണ്ഡലത്തിൽ പത്ത് നൂറ്റി എമ്പത്തിരണ്ടോളം പിന്നെ വാർഡുകൾ ഇതിന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറഞ്ഞ ഉത്തരവാദിത്ത നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല അതുപോലെയാണ് ഓരോ കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് അത് ചെയ്തില്ലെങ്കിൽ ജനങ്ങള് നമ്മളെ സ്നേഹിക്കത്തില്ല സ്നേഹിക്കലെന്നല്ല ജനനിഷ്കളങ്കരാണ് പക്ഷേ അവര് പഴിക്കും നമ്മളെ അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ആ നമ്മളെ ഏൽപ്പിച്ചിരിക്കും നമ്മളിലാണല്ലോ നമ്മളാണല്ലോ അവരുടെ മുന്നിൽ അവരുടെ കാര്യങ്ങൾ നമ്മൾ മന്ത്രി മന്ത്രിതലത്തിലേക്ക് എത്തിക്കേണ്ടത് നമ്മളാണ് നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മളെ വിശ്വസിച്ച് അവർ വോട്ട് ചെയ്ത് നമ്മളെ വിജയിപ്പിച്ചേക്കണം നമ്മളെ വിശ്വസിച്ചേക്കണം ആ വിശ്വാസം നിലനിർത്തുവാനായിട്ട് നമ്മൾ ഇങ്ങനെ അതിന്റെ പിന്നിലാണ് നമ്മള് അപ്പൊ അതുകൊണ്ട് ടെൻഷൻ 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 തന്നെ ജീവിതം മുഴുവൻ നമുക്ക് അഞ്ചു വർഷം നമുക്ക് ഒരു രക്ഷയില്ല നമുക്ക് പാട്ടിലേക്ക് തിരിച്ചു വരാം ശരിക്കും എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ശബ്ദം അതായത് വളരെ വളരെ പ്രത്യേകതകളുള്ള ഒരു ശബ്ദം ഈ ശബ്ദം തിരിച്ചറിയപ്പെടുന്നു ആദ്യ റെക്കോർഡിങ് അതൊക്കെ ഓർക്കുന്നുണ്ട് എങ്ങനെയായിരുന്നു ആദ്യ റെക്കോർഡിംഗ് എനിക്ക് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോ പാട്ടിന് ഫസ്റ്റ് ആയിരുന്നു കോളേജിൽ പോയി ഞാൻ കുഞ്ഞാരെന്ന് തന്നെ ഞാൻ പറഞ്ഞില്ലേ എന്നെ എടുത്താണ് സ്റ്റേജിൽ കയറ്റുന്നത് ഇപ്പൊ ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എടുത്താണ് എന്നെ സ്റ്റേജിൽ കെട്ടി വലിയ ചേച്ചിമാരുടെ കൂട്ടത്തിൽ വലിയ ചേട്ടന്മാരുടെ കൂട്ടത്തിൽ അന്നൊക്കെ മത്സരിപ്പിക്കാൻ നിർത്തുന്നത് ഞാൻ ഓർക്കുന്നുണ്ട് ഒരു ബാലമാഷ് ഞാൻ ബാലമാഷിനെ മറക്കില്ല ബാലമാഷ് എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല പക്ഷെ ബാലമാഷൊക്കെ എന്റെ ഹൃദയത്തിലുണ്ട് ആ കുഞ്ഞാരെന്ന് എന്നെ ഞാൻ സ്നേഹിച്ചിരുന്ന സംഗീതം കുഞ്ഞാണെങ്കിലും ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പാട്ടിനെ പാടാനായിട്ട് എനിക്ക് പേടിയുമാണ് പക്ഷേ ഈ മാഷ് എന്നെ പിടാതെ പിന്തുടർന്ന് എന്നെ എടുത്ത് സ്റ്റേജിൽ കെത്തുന്നതും എന്നെ പാടിക്കാൻ കൊണ്ടുനടക്കുന്നതും ഒക്കെ ഞാൻ ഓർക്കുന്നു എൻ്റെ ബാലമാഷിനെ അതായിരുന്നു എൻ്റെ ഈ കുഞ്ഞുന്നാളിലെ ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴുള്ള അനുഭവം പിന്നെ അവിടെ നിന്നൊരു നാലാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അഞ്ചാം ക്ലാസ് മുതൽ ഞാൻ വേറൊരു സ്കൂളിലോട്ടാണ് വന്നത് അവിടെ തെയ്യമ്മ ടീച്ചറും പിന്നെ സേർ സാറും പിന്നെ അഗസ്റ്റിൻ സാറും സെബാസ്റ്റ്യൻ സാറും അങ്ങനെ ഒരുപാട് റോസ്ലി ടീച്ചറും അങ്ങനെ ഒരുപാട് ടീച്ചേഴ്സ് അധ്യാപകര് റോസ്ലി സിസ്റ്റർ സിസ്റ്റേഴ്സ് ആയിട്ട് കുറെ പേര് കുറേ സിസ്റ്റേഴ്സ് നമ്മളുടെ പിന്നിൽ ഇങ്ങനെ ഉണ്ട് സ്നേഹിച്ച് നമ്മളുടെ സംഗീതത്തെ വളർത്തുവാനായിട്ട് നമ്മൾ പഠിത്തത്തിൽ വലിയ മികവ് പുലർത്തുന്നവളല്ല പക്ഷെ പാട്ടിൽ ഞാൻ വലിയ മികവ് പുലർത്താൻ ശ്രമിച്ചിരുന്നവളാണ് അപ്പൊ അതുകൊണ്ട് എന്നെ അവര് അവരുടെ പ്രോത്സാഹനമാണ് ഞാൻ പാട്ടില് ഇപ്പൊ സ്കൂളിലാണെങ്കിലും ഒരു ഗായികയായിട്ട് നമ്മൾ തിരിച്ചറിയുന്ന നമ്മുടെ അധ്യാപകരുടെ പരിശ്രമമാണ് മാതാപിതാക്കളുടെ അധ്യാപകരെ അയൽപ്പക്കം അതിൽ വലിയ പരിശ്രമമായിരുന്നു കാരണം ഞാനൊരു പാട്ട് പാടുമ്പോൾ അവര് ദൂരെ ഇരുന്നാണെങ്കിലും കൊച്ചു ഇന്നലെ പത്ത് മണിക്ക് രാത്രി പത്ത് മണിക്ക് അവിടെ പുറത്തിരുന്നു പാടിയപ്പോഴേ ഞങ്ങൾ എല്ലാരും പുറത്തുണ്ടായിരുന്നു കേട്ടോ കൊച്ചിന്റെ പാട്ട് കേട്ടോ മനസ്സിലായി അതാണ് എന്റെ വിജയം ഈ റെക്കോർഡിംഗിലേക്ക് റെക്കോർഡിംഗ് ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ടായിരുന്നു അത് പിന്നെ പ്രീ ഡിഗ്രിയൊക്കെ കഴിഞ്ഞു സംഗീതം ഗാനഭൂഷണത്തിന്റെ പഠനമാണ് എൻ്റെത് അത് കഴിഞ്ഞു സംഗീതം കഴിഞ്ഞു ഗാനപ്രവീണ ഒരു പഠനമുണ്ട് അതായത് ഞങ്ങളുടെ എം ജി ടി കോഴ്സ് മദ്രാസ് ഗവൺമെന്റിൽ അവിടെ മദ്രാസിൽ പോയി എഴുതണം എക്സാം എഴുതണം ഗാനഭൂഷണം ഗാനപ്രവീണവും അതിന്റെ അത് വേർന്നിട്ട് വേർതിട്ട് നിൽക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ ഇൻസ്ട്രുമെന്റ് എടുത്ത് പഠിക്കണ്ട അത്രേ ഉള്ളു അത് മാത്രമേ വ്യത്യാസമുള്ളു ബാക്കി തിയറിയും പ്രാക്ടിക്കലും ഒക്കെ തുല്യമാണ് അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് എനിക്ക് ഒരു ജർമ്മൻ പ്രോഗ്രാം ഉണ്ടായിരുന്നത് അപ്പൊ അവിടെ ജർമ്മൻ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ എനിക്കൊരു ചെറിയ പ്രണയമായി അപ്പൊ അദ്ദേഹമാണ് എന്നെ എന്റെ ഹസ്ബൻഡ് അദ്ദേഹമാണ് എന്റെ പാട്ടിലേക്ക് എറണാകുളത്ത് എന്നെ റെക്കോർഡിങ് സ്റ്റുഡിയോ കാണിക്കാൻ അതായത് പ്രത്യേകിച്ച് ബേണി അഗ്നേഷ്യസിനെ കൊണ്ടുപോയി പരിചയപ്പെടുത്തുകയും അവിടുന്ന് ഏറ്റവും ആദ്യത്തെ സി ഡി അലക്സ് പയ്യമ്പിള്ളി അച്ഛൻ്റെ മിഷിക ചരിത്രം എന്ന ഒരു സി ഡിയിൽ ബേണി വിഘ്നേഷ്യസ് മ്യൂസിക് ചെയ്തിട്ടാണ് ഞാൻ സംഗീത ലോകത്തേക്ക് ഈ റെക്കോർഡിങ് എന്താണ് എന്ന് തിരിച്ചറിയുന്നത് പിന്നീട് ഏഴായിരത്തോളം പാട്ടുക പിന്നെ ഏഴായിരത്തോളം തിരിഞ്ഞു നോക്കേണ്ടതായിട്ട് വന്നില്ല ക്രിസ്ത്യൻ ഡി പോഷണില് തന്നെ ഒത്തിരി പാടി നാടക ഗാനങ്ങൾ പത്തിരുന്നൂറോളം നാടക ഗാനങ്ങൾ പാടി മൂന്ന് സ്റ്റേറ്റ് അവാർഡ് അതിൽ കിട്ടി നിൽക്കും പിന്നെ ഡിവോഷനിൽ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക അത് ക്രിസ്ത്യൻ ഡിവോഷണൽ തന്നെയല്ല എല്ലാം ഡിവോഷനായിരിക്കും ഹിന്ദു ഡിവോഷനിലും കിട്ടി പാട്ടിന്റെ ഡിവോഷനിലും കിട്ടി അങ്ങനെ നമുക്ക് പറ്റുന്നതൊക്കെ കിട്ടി വലിയൊരു ഗായികയായി എന്ന് ഞാൻ ഒരിക്കലും ഇല്ല ഒരു ആയിട്ട് ഇങ്ങനെ ദൈവം ഇങ്ങനെ നയിച്ചോണ്ട് പോകുന്നു ഒരിക്കലും ഒരിക്കലും മനസ്സ് ഇങ്ങനെ ഒരു പൂവഴ്ച്ചയിലേക്ക് എത്തുവാൻ എൻ്റെ ദൈവം എന്നെത്തിക്കത്തില്ല ഒരു കാരണവശാലും എത്തിക്കത്തില്ല ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മുറ്റം കടന്നിട്ട് ഒറ്റച്ചുവടും വയ്ക്കുവാനാകാത്ത ഒരു ഗായികയാണ് എൻ്റെ മുറ്റം കടന്നിട്ട് നമ്മൾ മുറ്റത്ത് നമ്മൾ നമ്മുടെ വീട് വീട് എങ്ങനെയാണ് പണ്ട് ജീവിച്ച സിറ്റുവേഷനിൽ നിന്ന് ഒരു പടി നമുക്ക് മാറാനായിട്ട് ഇന്നും നമ്മുടെ ഹൃദയത്തിന് സാധിക്കുന്നില്ല

ഇല്ല അങ്ങനെ ഉണ്ട് അങ്ങനെയുള്ള മനുഷ്യരുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിരിക്കുന്നത് മനുഷ്യരെ അത്ര വകു വെക്കാതെയും സ്നേഹമില്ലാതെയൊക്കെ പെരുമാറുന്നവരൊക്കെ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിരിക്കുന്നത് അപ്പൊ നമ്മള് പാട്ടിനെ കുറിച്ചാണ് പറഞ്ഞത് പാട്ടിനെ കുറിച്ച് പറഞ്ഞത് ഇപ്പൊ ഈ ക്രിസ്മസിന്റെ സമയത്ത് നമ്മളെല്ലാവരും ഏറ്റവും മേഡം ഇഷ്ടപ്പെടുന്ന ഒരു ക്രിസ്മസ് ഗാനം ഏതായിരിക്കും മണ്ണും വർണ്ണിക്കുന്നു മണ്ണിൽ വന്നുവോ രുണ്ണി നിന്നെ മാലാഖവൃന്ദം ആർത്തുപാടി മാനവ രക്ഷകൻ പാലിൽ പിറന്നു മണ്ണും പിന്നും വർണ്ണിക്കുന്നു മഞ്ഞിൽ വന്നു രുണ്ണി നിന്നെ മാലാഖവൃന്ദം

പക്ഷെ എന്നെ പഠിപ്പിക്കുന്ന പാട്ട് എൻ്റെ ജീവിതത്തിന് ഞാൻ ഒരു അത്ഭുതമാണെന്നുള്ളതാണ് എൻ്റെ ജീവിതം അത്ഭുതമാണ് എന്റെ ജീവിതം ഞാൻ ജനിച്ചു വീണപ്പോഴാണ് എൻ്റെ ഞങ്ങൾക്ക് കുറെ ഭൂസ്വത്തൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഞാൻ ജനിച്ചതോടുകൂടെ എല്ലാ സ്വത്തും ഒറ്റടിക്ക് ഞങ്ങക്ക് നഷ്ടപ്പെടുകയും അച്ഛനും അമ്മയും വളരെ ദാരിദ്ര്യ ദുഃഖത്തിലേക്ക് വീഴുകയുമായിരുന്നു ചുറ്റിനുമുള്ള ബന്ധങ്ങളെല്ലാം വലിയ ബന്ധങ്ങളേറെ പ്രതാപികളെങ്കിലും കണ്ട നികമ്പോ ചൊരിഞ്ഞില്ലൊരുത്തനും ബന്ധം പറയുവാൻ വല്ലാതെ ക്ലേശിച്ചു കണ്ടില്ല എന്ന് നടിച്ചു നടന്നവർ എച്ചില് പോലും കൊടുക്കുവാൻ ശുഷ്കിച്ചാത്ര ധനാട്ട്യരാണ് ഏറെയും ബന്ധങ്ങൾ എന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കാരണം ചുറ്റിനും ബന്ധങ്ങളെല്ലാം വലിയ പണപ്രാപ്തനാണ് പക്ഷെ അതിനെ നടുക്ക് ഞങ്ങൾ ഒന്നും ഇല്ലാത്ത ശൂന്യതയിൽ ഞങ്ങൾ പെട്ടു എന്നുള്ളതാണ് അപ്പൊ പിന്നെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഞങ്ങളുടെ ചുറ്റിനും ഉള്ളത് ഇങ്ങനെ പണ അപ്പൊ അതിന്റെ ഒരു വിഷമതകളും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട് അവിടെ നിന്നാണ് എന്നാ എന്നാ കൂടെ പുറത്തേക്ക് അപ്പൊ ഈ ഒരു നല്ല ഒരു ഫാമിലി ലൈഫ് നോക്കുമ്പോൾ അന്നൊക്കെ സമ്പന്നത അല്ലെങ്കിൽ കുടുംബക്കാരെന്നൊക്കെ പറഞ്ഞ ഒരു മനുഷ്യന് സ്വയം സൃഷ്ടിക്കുന്ന ഇതൊക്കെ അല്ലാതെ ആരും അങ്ങനെ ജനിക്കുന്നില്ല എല്ലാവരും തുല്യരാണ് പക്ഷെ മനുഷ്യൻ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന കുറെ കാര്യം ഗ്രാമപ്രദേശത്തുണ്ടല്ലോ അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ ജീവിച്ചുകൊള്ളാണ് ഞാൻ പാട്ടിനയക്കു പറഞ്ഞാൽ നാണക്കേടാ കുടുംബത്തിന് നാണക്കേടാണ് മനസ്സിലായോ നമ്മളെ പട്ടണ പ്രദേശങ്ങളിൽ എന്ന് പറഞ്ഞാല് പാടുന്നതും ഡാൻസ് ചെയ്യുന്നതും കലകലയിലേക്ക് ഇറങ്ങുന്നതും ഒക്കെ ഒരുവിധം വിലയായിരുന്നു പക്ഷെ പണ്ട് ഞങ്ങളുടെ കാലഘട്ടത്തിൽ ആ സമയത്തൊക്കെ പുറത്ത് പാടാൻ അയക്കുക എന്ന് പറഞ്ഞ നാണക്കേട അച്ഛൻ പോലും പുറത്ത് സ്റ്റേജിൽ പാടാൻ അച്ഛനെ ബുദ്ധിമുട്ട് അച്ഛൻ പാടാൻ ആഗ്രഹിച്ചു അച്ഛൻ മദ്രാസിൽ ഒളിച്ചുപോയി സഹോദരങ്ങളൊക്കെ പാട്ടുകാരും അവര് അപ്പുറത്തേക്ക് അങ്ങനെ പോകാഞ്ഞതുകൊണ്ട് പക്ഷെ നമ്മള് പല ഗായകരെ നമുക്ക് മിസ് ചെയ്തിട്ടുണ്ടാകും ഒരു പക്ഷെ ഒത്തിരി മിസ് ചെയ്ത് കാരണം ഞാൻ കേട്ടിട്ടുണ്ട് മേടത്തേക്കാൾ നന്നായിട്ട് ഒരു പക്ഷെ പാടിയിരുന്ന പേരാണ് അതിൽ ആറ് പേര് ഗായകരാണ് ശരി ഞാനിത് ഓർക്കുവായിരുന്നു നമുക്ക് തരത്തിമുട്ടി പാടുന്ന ഒരു തട്ടിമുട്ടി പാടുന്ന ഒരു ഗായിക പറയാം അല്ലാതെ ഞാൻ അസാധ്യ സിംഗർ സിംഗർ ഒന്നും അല്ല പക്ഷെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അസാധ്യ സിംഗേഴ്സ് ആയിരുന്നു അന്ന് ഒന്നാന്തരം പാട്ടുകാർ എന്റെ എന്ന് പറഞ്ഞാൽ ജാനിയമ്മ എൻ്റെ അമ്മയുടെ ചേച്ചിയുടെയൊക്കെ സൗണ്ട് അതാണ് ജാനയമ്മ ഡിക്റ്റോ ആയിരുന്നു കൊച്ചു സൗണ്ടും അതുപോലെ തന്നെ സൂര്യകാന്തി ഒക്കെ പാടുന്ന കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ദൈവം എന്തൊരു കഴിവാണ് എന്തൊരു ശബ്ദമാധുര്യമായിരുന്നു എന്നറിയും അങ്ങനെ പാടുന്നവരായിരുന്നു എല്ലാരും പക്ഷെ അവർക്കൊന്നും ഭാവിയില്ലായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ദൈവം ാവിയില്ലെന്ന് പറഞ്ഞാൽ അവര് കുടുംബമായിട്ട് ജീവിക്കുന്നുണ്ട് അത് വേറെ കാര്യം ആവശ്യത്തിന് പണമുണ്ട് ഉണ്ട് ഇല്ലെന്നല്ല നിയമസഭ തുടങ്ങിയ സമയത്ത് ഒരു പാട്ട് പാട്ട് പാടിയിരുന്നു എനിക്ക് തോന്നുന്നു ലോകം മുഴുവൻ സുഖം ഞാൻ അത് പറഞ്ഞപ്പോഴാണ് എന്റെ അച്ഛൻ എന്നെ മടിയിലെത്തി ഏറ്റവും ആദ്യം പാടുന്ന പാട്ട് നീയൻ ജീവിത നാടിയാണ് ജീവിതം തരണേ സഹാവി ഏഴകൾ സഹായം കണ്ണുനീരാണ് എന്നുള്ള പാട്ടാണ് എന്നെ പഠിപ്പിക്കുന്നത് അച്ഛനാദ്യ എന്റെ ഓർമ്മയില് ഓർമ്മയില് എന്നാ അച്ചന്മാടിയിലിരുത്തിക്കൊണ്ട് ഇങ്ങനെ താളം കൊട്ടി കുഞ്ഞു പാട് കുഞ്ഞു പാടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പഠിപ്പിക്കുന്ന പാട്ടാണിത് എന്നെ ഞാൻ അതിലേക്ക് എന്നെ ദൈവം നയിപ്പി നയിച്ചില്ലേ ഈ അതുതന്നെയല്ലോ ഈ ലോകം മുഴുവൻ സുഖം സുഗമകരണനായി എന്നുള്ളതാണ് സ്റ്റേജിൽ പാടുന്നത് ഞാൻ ഈ ലോകത്തിന്റെ ഏത് ഭാഗത്തെങ്കിലും ഒന്ന് നമ്മള് നന്നാക്കാനായിട്ട് ദൈവം ഇറക്കി നിർത്തിയില്ലേ ഇനി ഏറ്റവും ആദ്യം റെക്കോർഡിങ്ങിന് പാടുന്നത് മനുഷ്യവർഗ വേദനകൾ മനുഷ്യവർഗ വേദനകൾ മനസ്സിന്റെ നൊമ്പരങ്ങൾ കുരിശായി ചുമക്കുന്നു യേശു തമ്പുരാൻ അതാണ് പാട്ട് മനുഷ്യവർഗേദന മനസ്സിന്റെ നൊമ്പരങ്ങൾ കുരിശായി ചുമക്കുന്നു യേശു തമ്പുരാൻ മദ്യരെ താൻ സ്നേഹിച്ചു വിസ്മരിച്ചു കൈകൾ നീട്ടും സ്നേഹ ൂർണാണ് നമ്മൾ ഈ മനുഷ്യന്റെ വേദനകളുടെ നടുവിലൂടെ സഞ്ചരിക്കുകയാണ് തീർച്ചയായും തീർച്ചയായും ഈ പാട്ടുകളെല്ലാം ഈ പാട്ടുകളെല്ലാം ജീവിതവുമായിട്ട് എന്നെ എന്റെ ദൈവം കണക്ട് ചെയ്തിരിക്കുന്നു ചെയ്തി അതൊരത്ഭുതമാണ് ഞാനൊരു അത്ഭുതമാണ് ഒന്നും ആകാൻ ആഗ്രഹിക്കാത്ത വെറും പിന്നാമ്പുറത്ത് ഒരു ഒരു ഒരുപക്ഷെ ഭാര്യയായി ഒരു അമ്മയായി അല്ലെങ്കിൽ ഒരു കുടുംബജീവിതം അല്ലെങ്കിൽ അതിനപ്പുറം ഒരു ലോകം എനിക്കില്ല എനിക്ക് ചിന്തിക്കാൻ സ്വപ്നം കാണാനില്ലാത്ത ലോകമാണ് ഈ കാണുന്നതിന് അതിലേക്ക് നമ്മളെ എന്നെ നയിക്കുന്നെങ്കിൽ അതിനിടയ്ക്ക് ഇങ്ങനെ ഈ പാട്ടുകളും ഉണ്ട് ഞാനെനിക്ക് അത്ഭുതമാണത് ഞാനൊരു എം എൽ എ ആയിത്തീർന്നു ഇല്ല അത്ഭുതാ സ്വപ്നം ഇനി സ്വപ്നങ്ങളൊന്നും ഇല്ല കാരണം എന്റെ ജീവിതത്തിൽ എനിക്ക് അനാഥമന്ദിരം വേണമെന്നും മനുഷ്യരെ സ്നേഹിക്കുന്ന കുറെ അമ്മമാരെയൊക്കെ എല്ലാരും തള്ളിക്കളയുന്ന എന്റെ അമ്മേനെ പഠിപ്പിച്ചിട്ടുണ്ട് എങ്ങനെയാണ് അച്ഛനും അമ്മയെ സ്നേഹിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആരി പാൽ തന്നു വളർത്തി എന്നെ കൈ താരിൽ അണച്ചു വേഗാൽ മാധുര്യമേറും ചുംബനങ്ങൾ ആരേഖിനാൾ എൻ്റെ കവിൽത്തടത്തിൽ ഞാൻ വീണിടുമ്പോൾ അതിസംഭ്രമത്തോട് ആരോടി വന്നെന്നെ എടുത്തു വേകാൻ സാരസ്യമേറും കഥ ചൊല്ലി ഉമ്മ പച്ചീടിനാൽ വേദന പോക്കുവാൻ എന്നോടീ വണ്ണം ദയ കാട്ടിയൊരു നിന്നോടെനിക്കൊറ്റ വിനാഴികയ്ക്ക് കുന്നിച്ചിടും സ്നേഹദയാദിയല്ല ദയാദിയല്ല കുന്നിക്കുപോലും കുറവുള്ളതാണു വയ്യേ സഹിക്കുന്നതിന് ആ വിചാരം ആയുസ് എനിക്ക് ഈശ്വരനേകുമെങ്കിൽ നീ എന്നെ രക്ഷിച്ചതിനായി ഞാനും ആയോളമേകും ഉചിതോപഹാരം ക്ഷീണിച്ചു നീ വൃദ്ധതയാർന്നിടുമ്പോൾ പ്രീണിച്ചു ഞാൻ ബലമുള്ള കയ്യാൽ പാലിച്ചിടും നിന്ന നനക്കുതിക്കും രോഗങ്ങളെ വേഗം ഉടൻ തുരത്തും കിടപ്പിലായാൽ അരികത്തിരുന്ന് പടുത്തമോടെ പരിചര്യ ചെയ്യും കടുത്തിടും സ്നേഹ ഗുണത്തിനാൽ ഞാൻ തുടുത്ത കണ്ണീർ തുടരപ്പൊഴിക്കും അന്ന് പഠിപ്പിച്ചു അമ്മ എല്ലാ ഓർമ്മയുണ്ടല്ലേ കാരണം അതാണ് മാതാപിതാക്കള് അവര് തന്റെ കുഞ്ഞിനെ എങ്ങനെയാണ് വളർത്തുന്നതും അതുപോലെ വളർത്തുവാനായിട്ട് അതുപോലെ അവരെ നോക്കുവാൻ നമ്മള് നമ്മൾ അവരെ നോക്കാൻ നമ്മള് ബലവാന്മാരാകേണ്ടവരാണ് പക്ഷെ പല മാതാപിതാക്കളും വഴിയിൽ തള്ളപ്പെടുന്നു അനാഥരായിട്ട് എറിഞ്ഞു കളയുന്നു മക്കള് അത്രയും നാള് അവര് അവർ സഹിച്ച ത്യാഗങ്ങളെല്ലാം മറന്നുകൊണ്ട് ഈ മക്കള് വളരാൻ അവരെടുത്ത ത്യാഗങ്ങളെല്ലാം മറന്നുകൊണ്ട് അവരെയ്ക്ക് വഴിയിൽ വലിച്ചെറിയുകയാണ് പണത്തിനും സമ്പത്തിനും ഒക്കെ വേണ്ടി മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ എത്ര ഞാൻ ചിന്തിക്കുമ്പോൾ എത്ര സ്വാർത്ഥരായിട്ടാണ് അത് മാറുന്നതെന്നറിയാ നമുക്ക് ജീവിതം എന്താണ് ഈ ഭൂമിയിൽ കുറച്ച് ജീവിതം ആ ജീവിതത്തിൽ ഈ അച്ഛനും അമ്മയും എനിക്ക് അച്ഛനമ്മയില്ല മരിച്ചുപോയി എൻ്റെ ഭർത്താവിന്റെ അച്ഛനും അമ്മയിൽ ഞാൻ സ്നേഹിച്ചിരുന്നു എൻ്റെ അമ്മയൊക്കെ ഒരുപാട് പക്ഷെ നമുക്ക് എറിയനു വടി കൊടുക്കലെന്ന് പറഞ്ഞ പോലെ അച്ഛനും അമ്മയെ സ്നേഹിക്കുന്നവന് അച്ഛനമ്മയും കിട്ടാത്ത അവസ്ഥയല്ലേ നമുക്ക് അപ്പൊ എല്ലാ അച്ഛനമ്മമാരും ഇതേപോലെ വഴിയിൽ വഴിയിലലയുന്നവരെയൊക്കെ ോക്കണെന്നുള്ള മനസിന്റെ ആഗ്രഹങ്ങളുണ്ട് ആഗ്രഹം അതായിരുന്നു എന്റെ സ്വപ്നം മകൻ എങ്ങനെയാണ് പാട്ടിലേക്കൊക്കെ കെഞ്ഞിന് നല്ല വാസനയുണ്ട് അവനെ കീബോർഡ് അറിയാം അവന് പിന്നെ സിക്സ് ഗ്രേഡ് വരെ എഴുതിയതാണ് പിന്നെ ഇപ്പൊ അങ്ങോട്ട് വിട്ടില്ല ഡിഗ്രിക്ക് പഠിക്കുന്നു ഗ്രിഗോറിയൻ പബ്ലിക് അവിടെ തന്നെയായിരുന്നു മക്കളും അദ്ദേഹം അവിടെ പഠിപ്പിക്കുന്നോണ്ട് അവിടെയായിരുന്നു കുഞ്ഞുങ്ങളും പഠിച്ചത് ഈ എം എൽ എ ആയിക്കഴിഞ്ഞ ശേഷം ഈ സംഗീതത്തിലേക്ക് തുടരാൻ പറ്റുന്നുണ്ടോ കാരണം ഈ തിരക്കുകൾക്കിടയിൽ പാടുക എന്ന് പറഞ്ഞാൽ ഒരു ഒരു പക്ഷേ അസാധ്യമായിരിക്കും എങ്ങനെയാണ് പിന്നെ ഈ ആയി കഴിഞ്ഞ ശേഷം എം എൽ എ ആയിരിക്കുന്നതിന് മുന്നേ തന്നെ തൈറോയിഡിന്റെ ഒരു വലിയ ഓപ്പറേഷൻ എനിക്ക് ഉണ്ടായി തൈറോയിഡ് ഓപ്പറേഷൻ ചെയ്താൽ പിന്നെ ഒരു മനുഷ്യരും പാടത്തില്ല അതറിയും പാടുന്ന ഏക കായിക ദലീമേ ഉള്ളൂ ദൈവം കൈ ഉയർത്തി അവിടെ ഒന്നും പിടിച്ചു പൊക്കുകയാണ് നമ്മളെ അപ്പൊ പാടുന്നുണ്ട് ഇപ്പോഴും പാടുന്നുണ്ട് നമ്മൾ പാട്ടങ്ങനെ കളയൊന്നുമില്ല സാധകമില്ലെന്നേ ഉള്ളൂ അധികം സാധകം ചെയ്യാൻ സമയം നമുക്ക് കിട്ടുന്നില്ല ഇപ്പൊ എന്റെ ചേട്ടന്റെ മോനൊരു പാട്ട് ചെയ്തിട്ടുണ്ട് സി എസ് ഇന്നൊരു പാട്ട് അച്ഛൻ ശിജു അച്ഛൻ ചെയ്തിട്ടൊരു പാട്ട് ശിജു അച്ഛൻ ചെയ്തിട്ടൊരു പാട്ട് ഞാൻ പാടി സി എസ് പിന്നെ കുറെ പാട്ടുകള് നമ്മള് അന്ന് കുറെ മറ്റു നമ്മുടെ നമ്മുടെ അച്ഛൻ പാടിയ പാട്ട് ചെയ്ത പാട്ടുകൾ പാടി പിന്നെ കുറച്ച് പാട്ടുകൾ പാടുന്നുണ്ട് ഇപ്പൊ നല്ല പാട്ടുകളാണല്ലേ കിട്ടിയതെല്ലാം നല്ല പാട്ടാണ് എന്റെ ചേട്ടന്റെ മോൻ ചെയ്ത പാട്ട് അവനാദ്യം അവന്റെ സ്വപ്നമാണ് ഹെലോക്ക് എന്ന് പറയും അതേതാരി മാതാവേ മക്കൾക്കും അമ്മ മേരി മാതാവേ മക്കൾക്കെന്നും ആശ്രയമേ കുഞ്ഞിളം മന്ദഹാസം ഈശോയെ കാണിച്ചു തരുമോ ഉണ്ണീശോയെ കാണിച്ചു തരുമോ ഹാല ലോയാടാ ഉണ്ണീശോയെത്തിടാ നല്ല പാടല്ലേ ഒരു കൊച്ചു പാടുന്ന പോലെയാ അത് ഉണ്ണീഷയെ കാണിച്ചു തരുമോ എന്നുള്ള ഒരു ചോദ്യം നല്ല പാട്ടായിരുന്നു പിന്നെ സി എസ് ഒരു പാട്ട് നല്ല പാട്ടാണ് യൂതയാ നാട്ടിൽ എന്നൊക്കെ പറഞ്ഞു നല്ല പാട്ടായിരുന്നു അങ്ങനെ ക്രിസ്മസിന് കുറച്ച് പാട്ട് ഈ ക്രിസ്മസിന് ട്രീ ഉണ്ടാക്കൂട് ഉണ്ടാക്കുക അങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ സ്വപ്നമാണ് എന്റെ മോളെന്തോ ഒക്കെ തട്ടിക്കുട്ടി ഉണ്ടാക്കി മുകളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് അവള് ക്രിസ്മസ് ആകുമ്പോ ആകുന്ന സമയത്തിന്റെ തലേ ദിവസമൊക്കെയാണ് എല്ലാരും ഒക്കെ തെളിക്കുന്നത് ക്രിസ്ത്യാനി എപ്പോഴും തലേ ദിവസമൊക്കെയാണ് ഇതിപ്പോ ഇപ്പോഴേ തെളിച്ചിട്ടേക്കാണ് പുള്ളി പറയണേ ഈ നേരത്തെ ക്രിസ്മസ് ഡിസംബർ തുടങ്ങുമ്പോഴേ തെളിക്കേണ്ടതാന്ന് പറഞ്ഞ് പുള്ളി തന്നെ എല്ലാം കണക്ട് ചെയ്തു അത് അവർക്കൊരു സന്തോഷം ഞാൻ തെളിച്ചോ നമ്മളിപ്പോ ആരെയും നോക്കണ്ട അങ്ങനെയാ നോക്കണ്ട എന്റെ ഇഷ്ടം പോലെ എല്ലാം പ്രകാശിക്കട്ടെ നമ്മുടെ ഈ ഡിസംബർ മാസം കംപ്ലീറ്റ് പ്രകാശമായിട്ടെ മേലാളത്തിലൊരു പ്രകാശമാണല്ല ഡിസംബറിന് ഇവിടെ എല്ലാം ഇന്നിപ്പോ വണ്ടി താമസിക്കുന്ന ഹിന്ദു സഹോദരങ്ങളാണോ അവരൊക്കെ നിറച്ചിലായിട്ടായിട്ടാണ് അവിടെ പിന്നെ ഹിന്ദു സഹോദരങ്ങളെല്ലാരും ലൈറ്റും പിന്നെ ഈ നമ്മളെക്കാൾ കൂടുതൽ നക്ഷത്രം തൂക്കും കാരണം ഇവിടെ ഒരു പരസ്പരം യോജിച്ചുള്ള ഒരു ജീവിതമാണ് എല്ലാരും പിന്നെ പരസ്പരം ഭയങ്കര സ്നേഹം എന്ന് വെച്ചാൽ ഉള്ളില് എല്ലാരെയും ചേർത്ത് നിർത്തുന്ന ഒരു വലിയ മനസ്സുള്ള വരൊക്കെയാണ് എല്ലാവരും അതുകൊണ്ട് തന്നെ ലൈറ്റ് ആണ് ഇവിടെ ഈ ഈ ക്രിസ്മസിന്റെ ക്രിസ്മസിന്റെ സന്തോഷവും സ്നേഹവും ഒക്കെ പകരുന്ന അല്ലെങ്കിൽ അത് അത് ഷെയർ ചെയ്യപ്പെടുന്ന ഒരു നല്ല ക്രിസ്മസ് ഏറ്റവും അവസാനം നമ്മുടെ പ്രേക്ഷകരോട് എനിക്കൊന്ന് പ്രേക്ഷകരെല്ലാരും ഒരു ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങളിലൂടെ ആയിരിക്കാം പരിചി പരിചിതയായിരിക്കുന്നത് ദലീമാ ജോജുവെ ഈ ഒരു ഈ ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു നാടിന് കുറെ അധികം സമാധാനവും സ്നേഹവും ഒക്കെ ഏറെ ആവശ്യപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ ക്രിസ്മസ് ഈ ഒരു ഘട്ടത്തിൽ എന്താണ് പ്രേക്ഷകരോട് അവസാനമായി പറയാനുള്ളത് നമ്മള് എല്ലാ മനുഷ്യരെയും പരസ്പരം സഹായിക്കണം എല്ലാ മനുഷ്യരും പരസ്പരം സഹായിക്കണം എന്നുള്ള ഒരു വലിയ ചിന്തകളോടുകൂടെയാണ് ഈ ക്രിസ്മസ് രാവ് ഉണരുന്നത് കാരണം ഈ ക്രിസ്മസിനെ നമുക്ക് ചിന്തിക്കാനുള്ള നമ്മൾ അനേകം പേരെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കാരണം കോവിഡ് കാലത്തും വെള്ളപ്പൊക്കത്തിന്റെ കാലത്തും മലയിടിഞ്ഞു പോകുന്ന സമയത്തൊക്കെ അനേവധി മനുഷ്യരെ വലിയ മനസ്സുള്ള മനുഷ്യരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് എല്ലാവരെയും സഹായിക്കാനുള്ള വലിയ മാതൃകകള് കാരണം ഒരു ചെറിയ കുടിൽ നിന്ന് പോലും ചെറിയ പണം വരെ സഹായഹസ്തമായിട്ട് പോയിട്ടുണ്ട് അപ്പൊ അത്രയും വലിയ മനസ്സ് ഇന്നിപ്പോ എല്ലാ മനുഷ്യർക്കും ഉണ്ട് ഇല്ലേ അങ്ങനെ അതിലേക്ക് ഈശ്വരൻ നമ്മളെ എത്തിച്ചിരിക്കുന്നു നമ്മൾ മാത്രമല്ല ഈ ഭൂമിയിൽ എല്ലാവരും ജീവിക്കണം എന്നുള്ള ചിന്തകള് അതെല്ലാവർക്കും ഉണ്ട് അതുകൊണ്ടാണ് ഈ ഒരു പ്രളയകാലത്തും പ്രളയം വന്ന് പോയപ്പോഴും കോവിഡ് വന്ന് പോയപ്പോഴും ഒക്കെ കോവിഡ് വന്ന് ഇപ്പൊ കോവിഡിന്റെ കാലഘട്ടം തന്നെയാണെങ്കിൽ കൂടെ നമ്മളുടെ ഈ ദുരന്ത കാലഘട്ടത്തിലേക്ക് മറ്റുള്ളവരെ ആയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സെല്ലാം ആയിത്തീർന്നിട്ടുണ്ട് അത് നമുക്ക് തുടരാം ഈ ക്രിസ്മസ് കാലത്ത് എല്ലാവർക്കും വേണ്ടി നമ്മൾ മാത്രമല്ല എല്ലാവരും ജീവിക്കണമെന്നുള്ള ചിന്തയോടുകൂടെ നമുക്ക് ക്രിസ്മസിന്റെ മാതൃകകളും അത് മാത്രമാണ് കർത്താവ് കുരിശി കുരിശിൽ വെറും പുളത്തൊട്ടലിൽ ജനിച്ചു വീണു കുരിശിൽ തൂങ്ങി മറ്റുള്ളവർക്ക് വേണ്ടി പാപങ്ങളെല്ലാം സ്വയം ഏറ്റെടുത്തുകൊണ്ട് മരിച്ചു വീണു അപ്പം അതുപോലെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാനും മറ്റുള്ളവരെയും കൂടെ അതുപോലെ നമ്മൾ മരിച്ചില്ലെങ്കിലും നമ്മൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ത്യാഗോജലമായ ജീവൻ നയിക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ക്രിസ്മസിന്റെ സന്തോഷവുമായിട്ടാണ് ശ്രീമതി ലലീമ ജോജോ ഈ ഈ അഭിമുഖത്തിൽ പങ്കെടുത്തത് പരസ്പരം സ്നേഹിക്കാനും പരസ്പരം പങ്കുവയ്ക്കുവാനും ആ സ്നേഹത്തിന്റെയും ശാന്തിയുടെ സന്ദേശം ലോകം മുഴുവൻ പ്രസരിപ്പിക്കുവാനുള്ള ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് ഈ അഭിമുഖത്തിൽ പങ്കെടുത്ത ശ്രീമതി ലലീമ ജോജയ്ക്ക് And Merry Christmas. <laughs> Same to you. <laughs>